हेलो फ्रेंड्स, वेलकम टू Counting Cars എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ടാറ്റ ഇൻഡിക്ക വിസ്റ്റ. അപ്പോൾ ഈ ഒരു വിസ്റ്റയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വാഡ്രാജറ്റ് സപ്പോർട്ടോട് വന്നിരിക്കുന്ന എഞ്ചിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇൻഡിക്ക വിസ്റ്റയുടെ അല്ലെങ്കിൽ ഇൻഡിക്ക ആ ഒരു ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതേപോലെ എഞ്ചിൻ ക്വാളിറ്റിയും ഉള്ളൊരു വാഹനം തന്നെയാണ് ക്വാഡ്രാജറ്റ് എഞ്ചിൻസ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് 2010 മോഡലാണ്. ഇത് ഫുൾ ഓപ്ഷനാണ്, ഓറ എന്ന് പറയും, ഫുൾ ഓപ്ഷനാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. സിംഗിൾ ഓണർ വാഹനമാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റ് ആവും. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്യണമെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വിസ്റ്റയുടെ ഫുൾ വ്യൂ കണ്ടിട്ട് വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടാറ്റ ഇൻഡിക്ക വിസ്റ്റ ക്വാഡ്രാജെറ്റ്. ഇത് 2010 ഇതിൻ്റെ മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ വാഹനമാണ്, കമ്പനി സർവീസാണ്, ഫുൾ ഓപ്ഷനാണ്. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാക്സിമം പവർ വരുന്നത് 74 BHP 4000 RPM ജനറേറ്റ് ചെയ്യും. ടോർക്ക് നോക്കുകയാണെങ്കിൽ 190 Nm 1750 RPM ജനറേറ്റ് ചെയ്യും. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 232 ലിറ്ററും അതേപോലെ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ 37 ലിറ്ററുമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതിന് ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, അത് എവിടെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ ക്ലോസ് ലുക്ക് നിങ്ങൾക്കിവിടെ കാണാം. കേട്ടോ, യാതൊരു രീതിയിൽ ചെറിയൊരു ചളക്ക് പോലും ഈ വാഹനത്തിനില്ല. സിംഗിൾ ഓണർ വാഹനം ആയതുകൊണ്ട് തന്നെ അതിനുള്ള ക്വാളിറ്റി ഈ വാഹനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടയേഴ്സ് അതുകൂടാതെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തേക്കാം. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓറയാണ്. ഓറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനാണ്. ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു 70% ടയേഴ്സ് ഉണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു അലോയ് വീൽസ് ഉണ്ട്. ഫ്രണ്ട് ഭാഗം ക്ലോസ് ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് ബമ്പറായാലും അതേപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. ടയേഴ്സ് ലെഫ്റ്റ് സൈഡിലും ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിയർ ഭാഗത്ത് പുത്തൻ ടയർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 4 സൈഡിലും നല്ല ക്വാളിറ്റി ടയേഴ്സ് തന്നെ ഉണ്ട് എന്ന് വേണ്ടി നമുക്ക് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പേഴ്സ് ഉണ്ട്, ഡീഫോഗർ ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ ക്വാഡ്രാജെറ്റിൻ്റെ ആ ഒരു ബ്ലാഡ്ജിങ് കാണാം. ഈ നടുക്ക് ടാറ്റയുടെ ലോഗോൻ്റെ അവിടെയാണ് ചെറിയൊരു ഡെൻ്റ് ഉള്ളത്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മാത്രമാണ് ബോഡിയിൽ ചെറിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി ഇൻറ്റീരിയേഴ്സും ചെക്ക് ചെയ്തേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന 4 പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഇവിടെ ഒരു അപ്പോൾസ്റ്ററി ഒന്ന് കീറിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയൊരു സ്റ്റിച്ചിങ് വിടലും അതുപോലെ കീറിലൊക്കെ നമുക്ക് ഈ വാഹനത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മൾട്ടി കളറിലുള്ള സീറ്റ് കവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടാതെ തന്നെ ആ ഒരു ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കളറിലും അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലൊക്കെയാണ് അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ പോയേക്കണം. ഇനി ഇതിൻ്റെ സെൻട്രൽ കൺസോളും അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു എ സിയുടെ വെൻറ്റും ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കളറിലൊരു ഫിനിഷ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കിലോമീറ്റേഴ്സ് 93,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം കവർ ചെയ്തേക്കണം. മിഡിൽ കൺസോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ റിയർ ഭാഗം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നോട് നമുക്ക് നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം എങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നമ്മൾ മനോഹരമായിട്ടുള്ള സ്റ്റിച്ചിങ്ങോടുകൂടിയുള്ള ഒരു എന്താ പറയുക കോപ്പർ കളർ പ്ലസ് ബ്ലാക്ക് തീമിലാണ് വന്നേക്കുന്നത്. ഇത് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്, നമുക്ക് സീറ്റ്സ് ഡൗൺ ചെയ്യണം. അതുകൂടാതെ തന്നെ ഇവിടെ മൾട്ടി കളർ ബ്ലാക്ക് ആൻഡ് റെഡ് തീം നിങ്ങൾക്ക് കാണാം. ലാവിഷായിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇവിടുന്ന് ലുക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ആ ഒരു ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ട് സ്പേസും കൂടി നോക്കിയേക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്വാഡ്രജറ്റ് എഞ്ചിൻ സപ്പോർട്ടോടുകൂടി വന്നേക്കണ ആ ഒരു ഇൻഡിക്ക വിസ്റ്റ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇരിക്കണ ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓയിൽ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ലൊക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെൻറ്റോ, ഈ ഹുഡിൻ്റെ ഭാഗത്തു നിന്ന് ഡെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കൂടെ കാണാം. നമ്മൾ നോർമലായിട്ട് കാണുന്ന സ്വിഫ്റ്റിലൊക്കെ കണ്ട ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് വാഹനം നമുക്ക് തരുന്നുണ്ട്. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. സീറ്റ് ഡൗൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാവുന്നതാണ്. അതുകൂടാതെ ഈ വാഹനത്തിൻ്റെ ആ റിയർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ പോയിട്ടുണ്ട്, അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് നോക്കാം. വളരെ നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ത്ത് ക്വാഡ്രജറ്റ് വിസ്റ്റ ഇത് 93,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. കമ്പനി സർവീസാണ്, ഫുൾ ഓപ്ഷനാണ് ഓറ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനകം തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കൂടാതെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ചാനലിൽ കൂടി വരുന്ന എല്ലാ യൂസ്ഡ് കാർ റിവ്യൂസും ആ ഒരു പേജിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഓപ്ഷൻസ് ആ ഒരു രണ്ട് ലിങ്കിലുണ്ട്. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 1.65 lakhs ആണ്. 1,60,000 രൂപയാണ് ഈ ഒരു സിംഗിൾ ഓണർ ആയിട്ടുള്ള വിസ്റ്റയുടെ റേറ്റ്. നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വിസ്റ്റയുടെ ഡീറ്റെയിൽസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്തേക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു കാറിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ടാറ്റാ.